5000 രൂപയുടെ ടോട്ടൽ 10000 രൂപയുടെ സമ്മാനമാണ് ഞാൻ തരുന്നത്. 5000 രൂപ ഫേസ്ബുക്ക് എൻ്റെ കൂട്ടുകാർക്കും 5000 രൂപ യൂട്യൂബിലുള്ള കൂട്ടുകാർക്കുമാണ് ഞാൻ കൊടുക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കിണർ റീചാർജ് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിനുവേണ്ടിപ്പെട്ട എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം നല്ല രീതിയിൽ, അതായത് ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർവെല്ലിലെ വെള്ളം ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. മുടിക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യ പ്രശ്നമൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മഴവെള്ളം നമുക്ക് സംഭരിക്കാമെന്നും അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ കിണർ റീചാർജ് ചെയ്തത്. അപ്പോൾ കിണർ റീചാർജ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നല്ല മഴവെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈഫിനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും മുടിയുടെ പ്രശ്നം ഭയങ്കരമാണ്. അവരൊക്കെ നന്നായിട്ട് മുടി കയറിയുന്നതാണ്. അപ്പോൾ ഈ മഴവെള്ളം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുടിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ കുടിവെള്ളമാണെങ്കിലും എല്ലാം വളരെ നല്ല വെള്ളം. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും നമുക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നല്ല വെള്ളം നമുക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ കുപ്പിവെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പം കുപ്പിവെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം മഴവെള്ളം നമ്മൾ നല്ല രീതിയിൽ സംഭരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു റീചാർജിങ് രീതി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ശുദ്ധമായ വെള്ളം, നമ്മൾ മഴവെള്ളം കിണറ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മഴവെള്ള സംഭരണിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം നമുക്ക് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് നന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. 5000 രൂപയുടെ ടോട്ടൽ 10000 രൂപയുടെ സമ്മാനമാണ് ഞാൻ തരുന്നത്. 5000 രൂപ ഫേസ്ബുക്ക് എൻ്റെ കൂട്ടുകാർക്കും 5000 രൂപ യൂട്യൂബിലുള്ള കൂട്ടുകാർക്കുമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും അതിനുള്ള നല്ല കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് യൂട്യൂബിലുള്ളവർ ചെയ്യേണ്ടത്. ഫേസ്ബുക്കിലുള്ളവർ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നന്നായിട്ട് കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഓരോരുത്തരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് 5000 രൂപയുടെ പ്ലാന്റ്സോ പോട്ട്സോ, നിങ്ങൾക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്ലാന്റ്സോ പോട്ട്സോ, ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മാനമായിട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണല്ലേ. കാരണം എൻ്റെ പഴയ വീട്ടിൽ, നിങ്ങൾ പഴയ വീട് കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനകത്താണെങ്കിലും നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിരുന്നത് ഒരു സിമൻറ്റ് ടാങ്കിലായിരുന്നു. കാരണം പണ്ട് 10, 25, 30 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ അന്ന് വാട്ടർ ടാങ്കുകളെക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മൾ സിമൻറ്റ് കൊണ്ടാണ് കെട്ടിയിരുന്നത്. അപ്പോൾ അതും ബാത്റൂമിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ വലിയ ഹൈറ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുതായിരുന്ന സമയം മുതൽ തന്നെ ഞാൻ ഇറങ്ങി കുളിച്ചൊക്കെയാണ് അത് കഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ലീക്കേജ് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ സിമൻറ്റ് ടാങ്കിന് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനെങ്കിൽ ഇതൊന്ന് നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് വെക്കാം, കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാം, ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വെക്കാം എന്നൊക്കെയുള്ള ഒരു ആശയം വന്നു. അപ്പോൾ ഞാൻ പലരോട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് എന്നോട് പറഞ്ഞത്, എന്തിനാണ് ഈ പ്ലാസ്റ്റിക് ടാങ്ക് വെക്കുന്നത്, ആ സിമൻറ്റ് ടാങ്ക് തന്നെയല്ലേ നല്ലത് എന്നുള്ള പല അഭിപ്രായങ്ങളും വന്നു. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം, ഹെൽത്ത് ഇഷ്യൂസ് പലതാണ്. പ്രത്യേകിച്ച് ഏറ്റവും വെയിലുള്ള നമ്മുടെ കാലാവസ്ഥയിൽ വെയിൽ നന്നായിട്ട് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ വെയിലത്ത് ഈ പ്ലാസ്റ്റിക് ടാങ്ക് ഇരുന്ന് ഉരുകി അതിനകത്തുള്ള കെമിക്കലെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിനാണെങ്കിലും ശരീരത്തിനുള്ളിലും പുറത്തും എല്ലാം പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വൈഫും അമ്മയൊക്കെ മുടിയുടെ കാര്യമൊക്കെ വളരെ, ഇപ്പോൾ ഞാനും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റേതായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സിമൻറ്റ് ടാങ്ക് തൊടാതെ അതങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ പുതിയ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്റ്റീൽ ടാങ്ക് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും പലരോട് അന്വേഷിച്ചപ്പോഴത്തേക്കും ആരും ഈ പ്ലാസ്റ്റിക് ടാങ്ക് വെക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പലരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡിൻ്റെ 3-ാം തരംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ രോഗപ്രതിരോധശേഷി നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല വെള്ളം നമ്മളിലേക്ക് എത്തിയാൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 70% നമ്മൾ സേഫ് ആണെന്ന് തന്നെ കരുതാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് നല്ല ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഏതാണെന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ആലപ്പുഴയിലാണ്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെയുള്ള വെള്ളപ്പള്ളി സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടിടയെ. അപ്പോൾ അത് നമ്മുടെ ടിയാറ വാട്ടർ ടാങ്ക് ആണ് അദ്ദേഹം ഉപയോഗിച്ചതായിട്ട് കണ്ടു. അപ്പോൾ അതാണ് ഞാൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിയാറയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചത്. അപ്പോൾ ഇത് വെക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. കാരണം ഇത്രയും വെയിലത്ത് നോക്കിയാൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഈ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെച്ചാലുള്ള എനിക്കുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നത്,
ഈ തിളച്ച സ്ഥലത്ത് നിന്നാൽ ഇതിനകത്തു നിന്നുള്ള വെള്ളം എങ്ങനെ ആയിരിക്കും എന്നുള്ളതും എൻ്റെ ഒരു വലിയൊരു ചിന്തയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നട്ടുച്ച സമയത്ത് നമ്മുടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെറുതെ ഇരിക്കുന്ന വെള്ളമാണെങ്കിൽ നല്ല തിളച്ചായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ടാങ്കിൽ ഉള്ള വെള്ളമാണെങ്കിൽ നല്ല രീതിയിൽ ചൂടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒട്ടും നമ്മൾ ഏത് സമയത്ത് കുളിച്ചാലോ എപ്പോൾ ആണെങ്കിലും രാവിലത്തെ അതേ തണുപ്പ് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു നട്ടുച്ച സമയത്താണെങ്കിൽ പോലും ഒട്ടും ഇതിന് ചൂടില്ല, നല്ല തണുത്ത വെള്ളമാണ് നിൽക്കുന്നത്. ഈ ഒരു ടാങ്കിൽ പോലും ഒരല്പം പോലും ചൂട് വരുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ ഉപയോഗിക്കുന്ന റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലും ഒക്കെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണം, അതുപോലൊരു വാട്ടർ ടാങ്ക് വേണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചതും. അത് അങ്ങനെയാണ് ഞാൻ ടിയാരയിലേക്ക് എത്തിപ്പെടാനും ഇടയായത്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ടാങ്കൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തേക്കല്ല, നമ്മുടെ ലൈഫ് ടൈമാണ് നമ്മൾ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ആണെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, കാരണം എനിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നത് നമ്മൾ ലൈഫ് ടൈമിലേക്കാണ് വെക്കുന്നത്, നമ്മുടെ ലൈഫിനൊന്നും വാറണ്ടിയില്ല, എന്നാലും നമ്മൾ വെക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പായലോ പൂപ്പലോ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ പഴയ വീടിൻ്റെ കാര്യം പറഞ്ഞു, ഞാനൊരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പായലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. കുട്ടികൾക്ക് വരെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നല്ല ഒരു സംഭവമാണ്. സാധാരണയുള്ള വാട്ടർ ടാങ്കിൻ്റെ ഈ ക്ലീനിങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരാണ് ഇതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പിള്ളേർക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്, കാരണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു വാൽവ് തിരിച്ചാൽ മാത്രം മതി, അത് പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ അവനാണ് ചെയ്യുന്നത്, മോനാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വരെ ഇത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവനെ ഇതിനകത്ത് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടം തുറന്നാൽ മാത്രം മതി. അപ്പം മുഴുവനായിട്ട് ഇതിനകത്തുള്ള ചെളിവെള്ളം മുഴുവൻ ഇതിനകത്തുള്ള താഴോട്ട് പൊക്കോളും. അപ്പോൾ അത് പോയി എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അമ്മനെ ക്ലോസ് ചെയ്തേക്കടാ. അപ്പോൾ ഇവിടുന്ന് സാധാരണ എനിക്കിപ്പോൾ ഇവിടെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് നമുക്ക് താഴെയാണെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കയറി വരാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ മുതിർന്നവരൊന്നും ഇല്ലാതെ തന്നെ പിള്ളേർക്ക് വരെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ വി ഗാർഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റിൽ വെച്ചത്. ശരിക്കും ഇതിൻ്റെ ഇത്രയും ഹൈറ്റിൽ വെക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇതിന് നല്ല ഹൈറ്റുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് നല്ല ഫോഴ്സിലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. കൂടുതൽ വൈഡായിട്ടുള്ളതല്ല, ഇത് കുറച്ചുകൂടെ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിൽ നമുക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് വെച്ചത്. അപ്പോൾ ഇത് 500 ലിറ്റർ മുതൽ 5000 ലിറ്റർ വരെയുള്ള ടാങ്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഏകദേശം ഞങ്ങളൊരു 5 പേരുള്ള ഫാമിലിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ, ഇപ്പോൾ എൻ്റെ ഏപ്രിലായിരുന്നു എൻ്റെ ഹൗസ് വാമിംഗ്, അപ്പോൾ ഈ ഒരു രണ്ടര മാസമായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സാധനം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീട് പണിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്കല്ല, നമ്മുടെ ലൈഫ് ടൈം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ടാങ്കിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിയുമ്പോൾ വീടിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ വാട്ടർ ടാങ്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ ആദ്യം തന്നെ നമ്മൾ വാട്ടർ ടാങ്കിനെ കുറിച്ചും കൂടെ ചിന്തിച്ച് ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ടിയാര തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സമ്മാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ളതും ഫേസ്ബുക്കിലുള്ളതായ കൂട്ടുകാരെല്ലാവരും ഇതെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ 5000 രൂപ വെച്ചാണ്, യൂട്യൂബിലുള്ള ഒരാൾക്ക് 5000, ഫേസ്ബുക്കിലുള്ള ഒരാൾക്കും 5000 ഞാൻ 5000 ഗിഫ്റ്റ്, അതായത് പ്ലാന്റ്സോ പോട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൽക്കാലം നിർത്താം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.